കുറച്ചെങ്കിലും വെൽഡിംഗ് അറിയാവുന്ന ഒരാൾക്ക് എക്സ്റേ വെൽഡിംഗ് എളുപ്പത്തിൽ പഠിക്കാം. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് റൈറ്റ് ആംഗിൾ എടുത്ത് ഈ വീഡിയോ കാണുന്ന പോലെ വരച്ചിട്ട് രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഇടുക. എന്നിട്ട് അതിൽ റാഡ് വെച്ചിട്ട് ആദ്യത്തെ ടൈപ്പ് യു ടൈപ്പിൽ നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ അതും ആ ഒരു വരയ്ക്കുള്ളിൽ നിൽക്കത്തക്ക രീതിയിൽ വെൽഡ് ചെയ്ത് ശീലിക്കണം. അപ്പോൾ നമുക്ക് ആ കൈയുടെ ബാലൻസിങ് കിട്ടും. അപ്പോൾ വെൽഡിങ് തുടങ്ങി. നമുക്ക് രണ്ട് സ്പ്രിംഗ് ടൈപ്പിലും നമുക്ക് വെൽഡ് ചെയ്യാം, യു ടൈപ്പിലും വെൽഡ് ചെയ്യാം. ഞാനിപ്പോൾ സ്പ്രിംഗ് ടൈപ്പിലാണ് വെൽഡ് ചെയ്യുന്നത്. അത് ഈ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് സൂം ചെയ്താൽ അത് ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കണം. ഇങ്ങനെ കുറേ ദിവസങ്ങൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ക്യാപ്പിങ്ങിൻ്റെ ആ ഒരു ടെൻഷൻ മാറിക്കിട്ടും. അപ്പോൾ ക്യാപ്പിങ്ങിന് നമുക്കൊരു ലെവൽ കിട്ടും. അപ്പോൾ നമ്മൾ വെൽഡിങ് അടിച്ച പീസ് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കണം, എന്തെങ്കിലും സ്ലാഗ് പെറോസിറ്റി ഉണ്ടോ എന്ന്. അപ്പം അടുത്ത് നമുക്ക് റൂട്ട് അടിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. 6010 റോഡാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകം സ്വിച്ച് ഉണ്ട് നമ്മുടെ മെഷീനല്ലേ, ഈസാബിൻ്റെ മെഷീനാണ്. അപ്പോൾ അതിൽ 6010 സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. താഴോട്ടാക്കിയാൽ അത് 7018 റോഡ് അടിക്കാനുള്ള. ചില അവസരങ്ങളിൽ നമുക്ക് കറണ്ട് ഒരു 62 റേഞ്ചിൽ കറണ്ട് വയ്ക്കണം റൂട്ട്. അപ്പം നമ്മളൊരു പീസ് എടുത്ത് ബിവലി ചെയ്ത് രണ്ട് പീസ് എടുക്കണം. രണ്ട് പീസ് എടുത്തതിന് ശേഷം ചേർത്ത് വെക്കുക. അപ്പം അതിനിടയിലോട്ട് ഒരു റൂട്ട് ഗ്യാപ്പ് വെക്കണം. 6010 അടിക്കാൻ റൂട്ട് ഗ്യാപ്പ്. അത് തിക്കിലായാലും ആർക്കിലായാലും അത് അനുസരിച്ച്. തിക്കിലാണെങ്കിൽ നമ്മളൊരു 4 മില്ലി ഗ്യാപ്പെങ്കിലും വെക്കണം, ആർക്കിൽ ഒരു 3 മില്ലി ഗ്യാപ്പ് മിനിമം. അപ്പം വെൽഡിംഗ് റാഡിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ഗ്യാപ്പ് വെക്കുന്നത്. അപ്പം നമ്മൾ രണ്ട് സൈഡിലും ഓരോ ടാക്ക് അടിക്കണം. നമ്മൾ ചിലപ്പം വെൽഡിങ് 6010 നമ്മുടെ നാട്ടിലെ വെൽഡിംഗ് മെഷീനൊക്കെ സാധാരണ മെഷീനായിരിക്കും, ഡി സി മെഷീനായിരിക്കും. ഇങ്ങനെ എക്സ്ട്രാ സ്വിച്ചൊന്നും കാണത്തില്ല. അപ്പം നമ്മളത് മൈനസിൽ വേണം, പൊളാരിറ്റി വേണ്ട. അപ്പം അത് നമ്മൾ ഹോൾഡർ മാറ്റി മൈനസിലിട്ട് വേണം അടിക്കാൻ റൂട്ട് മാത്രം. അപ്പം അതെന്നാലേ നമുക്ക് അതിന് പെനട്രേഷൻ കിട്ടത്തുള്ളൂ. അപ്പം ഇവിടെ അങ്ങനെ പ്രശ്നം വരുത്തില്ല, മെഷീനിൽ തന്നെ കഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ പ്ലേറ്റ് റെഡിയാക്കി കഴിഞ്ഞ് 3 മില്ലി ഗ്യാപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ട് റൂട്ട് അടിക്കാൻ പഠിക്കാം. അപ്പം ഒരുവിധം വെൽഡർമാർക്കെല്ലാം ഫ്ലാറ്റ് വെൽഡിംഗ് ഒക്കെ അറിയാം, പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് അറിയാം. റാഡ് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, അതിനെപ്പറ്റി വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഇത് അതുപോലെ നമ്മൾ റാഡ് എടുത്തിട്ട് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം, മുന്നോട്ടും പുറമോട്ടും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത്. അപ്പോൾ റാഡ് ഹോൾഡറിൽ നല്ല ഉറച്ചിരിക്കണം, വൈബ്രേഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ റൂട്ട് അടിക്കുന്നതിന് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു എക്സ്റേ വെൽഡിങ്ങിൻ്റെ മെയിൻ കാരണം മെയിൻ റൂട്ടാണ്. അപ്പോൾ നമുക്ക് കണ്ടത് ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പെനട്രേഷൻ ഇതുപോലെ നമുക്ക് താഴോട്ട് ഇറങ്ങണം. അത് 2 മില്ലിയെ പെനട്രേഷൻ ഇറങ്ങാൻ പാടുള്ളൂ, അതിൽ കൂടുതലായ റിജക്റ്റാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെൽഡ് ചെയ്യണം. അപ്പോൾ അത് ഞാനിപ്പം പറഞ്ഞു തന്നാൽ അത് പറ്റത്തില്ല. 1-2 പ്രാവശ്യം നിങ്ങൾ തന്നെ അത് ട്രെയിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ ഒരു റാഡിലൊന്നും പറ്റത്തില്ല, ഒരു 10-20 തവണ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ക്ലിയറൻസ് നമുക്ക് ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് മാത്രം മനസ്സിലാക്കാൻ സാധിക്കാവുന്ന കാര്യമാണ്. അത് പറഞ്ഞു തരാൻ സാധിക്കത്തില്ല, പറഞ്ഞു തന്നാലും അത് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മുടെ മൈൻഡിൻ്റെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ റൂട്ട് മുന്നോട്ടും പുറമോട്ടും എടുത്ത് റൂട്ട് അടിക്കണം. അപ്പം കീഹോള് ഉണ്ടാകും. കീഹോളാണ് നമുക്ക് മെയിനായിട്ട് വേണം. എന്നാലേ നമുക്ക്, ഇല്ലെങ്കിൽ നമുക്ക് വെൽഡിങ് മേളിലോട്ട് ആയിപ്പോവും. കീഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റൂട്ട് താഴോട്ട് പെനട്രേഷൻ ചെയ്ത് ഇറങ്ങത്തുള്ളൂ. അപ്പം അത് ശ്രദ്ധിക്കണം. ഇപ്പം റൂട്ട് ഫേസ്, റൂട്ട് അടിക്കുന്നതിൻ്റെ ഫേസ് വന്ന് 1.6 പോയിൻ്റ് ആയിരിക്കും. അപ്പം അതനുസരിച്ച് വേണം വെൽഡ് ചെയ്യാൻ. ഇപ്പം റൂട്ട് വെൽഡിങ് റാഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. അപ്പം അതിൻ്റെ റൂട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് റൂട്ട്, 2 മില്ലിയെ വന്നിട്ടുള്ളൂ. അത് ഫ്ലെക്സ് ഇരിക്കുന്നുണ്ട്, ഇച്ചിരി അല്പം ഫ്ലെക്സ് കെട്ടിയാൽ 2 മില്ലി, കറക്റ്റ് 2 മില്ലിയാണിത്. അപ്പോൾ ഹോട്ട് പാസ് അടിച്ച് കഴിയുമ്പോൾ ആ ഫ്ലെക്സ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും. അപ്പോൾ നമ്മളത് റൂട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത്, ഗ്രൈൻഡിങ് മസ്റ്റാണ് റൂട്ടിൽ. തിക്കില വേണ്ട, നമുക്ക് ആർക്ക് വെൽഡിങ്ങിൻ്റെ ഡസ്റ്റ് കൂടുതലുണ്ടാവും. ആർക്ക് എല്ലാം ക്ലീൻ ചെയ്യുന്നത് നീറ്റായിരിക്കും, ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും ക്ലീനിങ് ആയിരിക്കണം. ക്ലീൻ ചെയ്ത് നല്ല നീറ്റായിട്ട് വെക്കണം.
അടുത്ത നമുക്ക് ഹോട്ട് പാസ് അടിക്കാം. ഹോട്ട് പാസ് ഒരു 100 ആമ്പിയർ കറണ്ട് എടുക്കുക. 2.5 റോഡ് എടുത്ത് നമ്മൾ ട്രാവൽ സ്പീഡ് അല്പം കൂട്ടി വെൽഡ് ചെയ്യുക. അതും ഇതുപോലെ തന്നെ സ്പ്രിംഗ് ടൈപ്പിലോ യു ടൈപ്പിലോ, അത് നിങ്ങളുടെ ഇഷ്ടം തന്നെ. അതുപോലെ തന്നെ നമ്മൾ സ്പീഡ് കുറച്ച് കൂട്ടി വേണം വെൽഡ് ചെയ്യാൻ. സ്പീഡ് കൂട്ടി പതുക്കെ വെൽഡ് ചെയ്താൽ കുഴപ്പം, നമ്മുടെ റൂട്ട് ഒരുപാട് താഴോട്ട് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ചില അവസരങ്ങളിൽ നമുക്ക് സ്പീഡ് കുറച്ച് അടിക്കേണ്ടതും വരും. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റ് വെൽഡിങ്ങിൽ കൂടുതലായിട്ട് നമ്മൾ സ്പീഡായിട്ട് അടിച്ചു പോകണം. അപ്പോൾ നമ്മുടെ ഹോട്ട് പാസ് കഴിഞ്ഞു. ഹോട്ട് പാസ് കഴിഞ്ഞു. ഇനി അത് നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ക്ലീൻ ചെയ്ത് വയർ ബ്രഷൊക്കെ പിടിച്ച് നല്ല നീറ്റാക്കി വെക്കുക. എന്നിട്ട് അടുത്ത നമുക്ക് ഫില്ലപ്പ് കറണ്ട് 93, 100, അതാണ് റേഞ്ച്. റാഡ് ഇപ്പം ഞാൻ 2.5 റാഡ് വെച്ചാണ് അടിക്കുന്നത്. കാരണം 3.2 റാഡ് വെച്ചടിച്ചാൽ ഒരുപാട് വെൽഡിങ് കൂടും. ക്യാപ്പിങ് 3 മില്ലി കൂടിയാൽ അത് പ്രശ്നമാണ്, അത് റിജക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പം ഇത് 6 മില്ലി തിക്നെസ്സേ ഉള്ള ഒരു പ്ലേറ്റ് പീസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 2.5 റാഡ് എടുത്ത് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 93, 98 കറണ്ടിൽ നമ്മൾ ഫില്ലപ്പ് ചെയ്യുകയാണ്. ഫില്ലപ്പ് അതുപോലെ തന്നെ വരച്ചു വിടുകയാണ്. വരച്ച് വിട്ട് അടിക്കുക. അടിച്ച് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഇത് നമ്മൾ ഒരു 10 ദിവസം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. വീട്ടിൽ വെൽഡിംഗ് മെഷീനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എവിടുന്നേലും സംഘടിപ്പിച്ച് നമുക്ക് അത് നമുക്കിതുപോലെ വെൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ക്യാപ്പിംഗ് ആണ്. ക്യാപ്പിംഗ് അതുപോലെ തന്നെ നമുക്ക് റിംഗ് ടൈപ്പിൽ, ഞാൻ റിംഗ് ടൈപ്പാണ് അടിക്കുന്നത്, അതുകൊണ്ട് റിംഗ് ടൈപ്പിൽ. യു ടൈപ്പിലാണെങ്കിൽ യു ടൈപ്പിൽ, നിങ്ങളുടെ ഇഷ്ടത. അതുപോലെ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടി ആദ്യത്തെ പാസ് നമ്മൾ മൾട്ടി പാസിൽ ആദ്യത്തെ പാസ് നമ്മൾ അടിക്കണം. ഇതിൽ ഇപ്പം നമുക്ക് ഒരു പാസിൽ നമുക്ക് ക്യാപ്പിങ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ 6 മില്ലി തിക്നെസ്സിലുള്ള പ്ലേറ്റ്. ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മൾട്ടിയാക്കി ഞാൻ വെൽഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു 8 mm തിക്നെസ് മുതൽ മേലോട്ടുള്ളതിന് മാത്രം മൾട്ടി അടിച്ചാൽ മതി. അപ്പം നമ്മൾ ആദ്യത്തെ പാസ് മൾട്ടിയിൽ കുറച്ച് സ്പീഡായിട്ട് അടിച്ചു വിട്ടു. അപ്പം ആ ഇതിൽ തന്നെ കാണാം, ആദ്യത്തെ പാസ് അടിച്ച റൂട്ട് ഹോട്ട് പാസ് അടിച്ച അതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത ക്യാപ്പിങ്ങിൽ കുറച്ച് അടുത്ത പാസ് അടിക്കുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് അടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഡിങ് രണ്ടും ഒരുപോലെ മെൽറ്റ് ആവാൻ വേണ്ടിയാണ്. പിന്നെ ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു കാര്യമുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാരെ ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് കൂടുന്നതനുസരിച്ച് എനിക്ക് വീഡിയോകൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പിന്തുണ വേണം, എന്നാലേ പുതിയ പുതിയ കുറച്ച് വീഡിയോകൾ ചെയ്യാം. അപ്പോൾ ഇതാണ് റൂട്ട് അടിച്ചത്. ഇത് ക്യാപ്പിങ് 2 പാസ് അടിച്ചതാണ്. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അടിച്ചതാണ്. അതും കറക്റ്റ് ക്ലീനായിട്ടുള്ള ഒരു പ്ലേറ്റ് പീസ് അല്ല. അപ്പം ഇതാണ് റൂട്ട്. 2 മില്ലി കൂടാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.